ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അഖില വീട്ടിൽ തിരിച്ചെത്തിയതും മാതിരമ്മ അഖിലിനെ വഴക്ക് പറയാണ്. നീ എന്തിനാണ് അർജുനും പൂജയും നിന്നെ ഏൽപ്പിച്ച കാര്യം വിട്ടിട്ട് ഇത്ര അത്യാവശ്യപ്പെട്ട് നീ എങ്ങോട്ട് അഖിലയിൽ പോയത്? ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചതെന്ന് നിനക്ക് അറിയാമെന്നെല്ലാം ചോദിച്ച് വഴക്ക് പറയാണ് കേട്ടോ. പ്രിയ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നിട്ട് മാതിരമ്മ പറയാണ്, മരുന്ന് അമ്മ ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പ്രിയ മരുന്ന് വാങ്ങിയെന്നും പ്രിയയോട് അത് കുടിച്ചു നോക്കാൻ പറഞ്ഞപ്പം അവളത് മനഃപൂർവ്വം താഴെയിട്ടു എന്നുള്ള എല്ലാ കാര്യങ്ങളും മാതിരിയമ്മ അഖിലിനോട് തുറന്നു പറയാണ് കേട്ടോ. അതെന്തിനാ അവൾ താഴെട്ടെ, അവൾ അതിലെന്തോ കലക്കി കൊടുക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാ മധു പറയുന്നത്. മധുവിന് അവളെ നല്ല സംശയമുണ്ട്. ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്ന അറിയുന്നതുകൊണ്ട് അർജുനും പൂജയും നിന്നെ ഇത്രമാത്രം കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് പോയത്, എന്നിട്ട് നീ ഇതെങ്ങോട്ടാ ഇത്ര ടെൻഷനിൽ പോയതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതിൽ അഖിൽ ഇങ്ങനെ പരിങ്ങി കളിക്കുക, എന്താടാ നിന്റെ മുഖത്തൊരു കള്ളത്രം, നീ എങ്ങോട്ടാ പോയേ, സത്യം പറ, നീ എന്തോ മറച്ചു വെക്കുന്നുണ്ടല്ലോ. ഒന്നുമില്ല, എന്നാ സത്യം പറ, നീ എവിടെയാ പോയത്? ഞാൻ പറയാം, ഞാനെല്ലാം പറയാം അമ്മയെന്ന് പറഞ്ഞിട്ട് അഖില് മുകളിലേക്ക് പോവാണ് കേട്ടോ. ഇതേ സമയത്ത് അർജുനും നന്ദഗോപനും പൂജയും കൂടെ തിരികെ വരികയാണ്. നന്ദഗോപനാണെങ്കിലോ അടിപ്പെട്ടുകൊണ്ട് നമ്മുടെ പൂജയുടെ തോളിലേക്ക് ചാഞ്ഞു കിടക്കുകയാണ്. പൂജയാണെങ്കിൽ ഒരു ചെറിയ കുഞ്ഞിനെ തലോടുന്ന പോലെ നന്ദഗോപന്റെ തലയിലെല്ലാം ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പൂജ തലോടിക്കുന്നതുകൊണ്ട് തന്നെ തനിക്ക് വേദനയൊന്നും അറിയുന്നില്ലെന്നും നിങ്ങളുടെ ഈ കരുതലിലും സ്നേഹത്തിലും എനിക്ക് പെട്ടെന്ന് തന്നെ മാറുന്നൊക്കെ നന്ദഗോപൻ പറയുകയാണ്. അച്ഛൻ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, കിടന്നോളൂ എന്നെല്ലാം പറഞ്ഞ് പൂജ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇല്ല മോളെ, എനിക്ക് അങ്ങനെയൊന്നും സമാധാനം വരുന്നില്ല. ആ സ്വാമി ചോദിച്ചത് കേട്ടില്ലേ, അരുണ്യമ്മയുടെ അസുഖം മാറരുതെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോന്ന്? ആ ചോദ്യം കേട്ടിട്ട് എനിക്കൊരു സമാധാനവും ഇല്ല. അങ്ങനെ ആരോ വിചാരിക്കുന്നതുകൊണ്ടല്ലേ ആ ആക്രമണം നടന്നത്, അല്ലെങ്കിൽ തന്നെ ആ ആക്രമിച്ച ശത്രുക്കളൊക്കെ ആരാന്നൊക്കെ ചോദിക്കാം കേട്ടോ. ഇതുപോലത്തെ പല ആക്രമണങ്ങളും ഞങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് അങ്കിളേന്ന് അർജുൻ പറയാട്ടോ. അതാരാ നിങ്ങൾക്ക് അത്രയ്ക്ക് വലിയ ശത്രുക്കൾ എന്നോട് പറയാന്ന് പറഞ്ഞിട്ട് നന്ദഗോപൻ നിർബന്ധിച്ചപ്പം അതൊന്നും പറയാൻ പറ്റിയൊരു സമയമല്ല. നമുക്കിപ്പോൾ ആദ്യം വേണ്ടത് അമ്മയുടെ അസുഖം മാറുകയല്ലേ, അത് കഴിഞ്ഞിട്ട് എല്ലാത്തിനെ കുറിച്ച് സംസാരിക്കാന്നൊക്കെ പൂജ പറയാം കേട്ടോ. ഇല്ല മോളെ, എനിക്കത് അറിഞ്ഞേ പറ്റൂന്ന് നന്ദഗോപൻ വാശി പിടിച്ചപ്പോൾ അർജുൻ പറഞ്ഞു, ആ തേജ മർഡർ കേസുമായിട്ട് ബന്ധപ്പെട്ട, അതായത് സ്നേഹസാധനമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെന്ന് മാത്രം അച്ഛൻ അറിഞ്ഞാൽ മതി എന്ന് പറയാം കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെട്ടതാവുമ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദഗോപൻ വീണ്ടും പറയാൻ വന്നപ്പോ അച്ഛ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് പൂജ വിഷയം മാറ്റുകയാണ്. കാരണം പ്രിയയെ കുറിച്ച് ഇനി എന്തെങ്കിലും കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാല് അത് ഈ യാത്രയുടെ ഭംഗിയെ തന്നെ മാറ്റിമറിക്കുന്ന പൂജയ്ക്കറിയാം. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ആ വിഷയം മാറ്റിയതാണ് കേട്ടോ. ഇതേ സമയത്ത് പ്രിയ ആണെങ്കിലോ ശങ്കറിനെയും അതേപോലെ തന്നെ ആ സേനാപതിയെയും എല്ലാം കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. അവിടെ എത്തിയിട്ട് നിങ്ങളുടെ പ്ലാനിങ് എല്ലാം പൊട്ടി പാളീസായല്ലേ, നിങ്ങൾ 10-20 വർഷം മുന്നേ കൊന്നു തള്ളാൻ ശ്രമിച്ച അവരെ ഇപ്പൊ നിങ്ങളായിട്ട് തന്നെ ഒരുമിപ്പിച്ചിരിക്കുക. ആ അരുണിമയ്ക്ക് ഇനി ഓർമ്മ കൂടെ തിരിച്ചു കിട്ടിയ എല്ലാം പൂർണ്ണമായി. നന്ദഗോപനും അരുണിമയും ഒന്നിച്ചു കഴിഞ്ഞ പൂജ അവരുടെ മോളാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പൂർത്തിയായി. നിങ്ങളൊക്കെ എന്താ ആയുധം വെച്ച് കീഴടങ്ങുകയാണോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് സേനാപതിയെയും ശങ്കറിനെയൊക്കെ കുറ്റപ്പെടുത്തിയപ്പോൾ നമ്മുടെ സേനാപതിക്ക് ദേഷ്യം വന്നിട്ട് പറയാ, നീ ആരോടാ പറയുന്നേ, എല്ല നമ്മൾ എന്ത് ചെയ്താലും എന്തുകൊണ്ടാണ് അവരിങ്ങനെ വിജയിക്കുന്നതെന്ന് പ്രിയ ചോദിക്കാം കേട്ടോ. അത് ദൈവത്തിന്റെ നിശ്ചയമാണ്. അത് പൂജ അർജുനുള്ളതാണെന്നും അർജുൻ പൂജയ്ക്കുള്ളതാണെന്നേ ദൈവം എവിടെയോ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ നിന്റെ അത്യാഗ്രഹം കൊണ്ടാണ് കാര്യങ്ങളെല്ലാം ഇത്തരത്തിൽ വന്നു വേണ്ടത്. സ്നേഹസാധനം എന്റെ പേരിൽ വേണം എന്നുള്ള ആഗ്രഹം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. നന്ദഗോപന്റെ സ്വത്ത് അനിയനായ ശങ്കറിന് വേണമെന്ന് ശങ്കറും ആഗ്രഹിച്ചു. പക്ഷെ നീയോ, നിന്റേതൊക്കെ അത്യാഗ്രഹമായിരുന്നു. പൂജയുടെ സ്വന്തമായിരുന്ന അച്ഛനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ആ സ്നേഹസാധനത്തിൽ വെച്ച തെളിവുകളെല്ലാം നീ എന്ത് ചെയ്തു, മോഷ്ടിച്ചു. എന്നിട്ട് നന്ദഗോപന്റെ മകളാണെന്നും പറഞ്ഞ് നീ വന്നു. അതുകൊണ്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായത്. പിന്നെ തേജ കേസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അർജുനെ വിവാഹം കഴിക്കാനും നീ ആഗ്രഹിച്ചു. അത് അപ്പം നീയുമായിട്ടുള്ള വിവാഹം മുടക്കാൻ വേണ്ടിയിട്ടാണ് അർജുൻ പൂജയെ വിവാഹം കഴിച്ചത്. അവര് തമ്മിൽ വെറും ഒരു എഗ്രിമെന്റ് കോൺട്രാക്ട് മാരേജ് ആയിരുന്നു. പക്ഷെ നീ അവരെ എപ്പോഴൊക്കെ അകൽത്താനും ആക്രമിക്കാനും ശ്രമിച്ചോ അവരുടെ ബന്ധം കൂടുതൽ ദൃഢമായി. പിന്നെ പൂജയെ നീ ആക്രമിച്ച് ആ വീട്ടിൽ നിന്ന് ഓടിച്ചു. അവള് പോയി എത്തിപ്പെട്ടതോ അവളെ രക്ഷിച്ചതാവട്ടെ അവളുടെ സ്വന്തം പെറ്റമ്മയായ അരുണിമയും. അങ്ങനെ അമ്മയും മോളും അവിടെ ഒന്നിച്ചു. പിന്നീട് അവര് അച്ഛനെയും ആയിട്ട് ഒന്നിച്ചു. ഇനിയിപ്പം 3 പേരും പരസ്പരം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലേ നിന്നെ ആദ്യം അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കും. അപ്പം 20 വർഷം മുന്നേ ഞങ്ങൾ തകർത്ത കുടുംബയെ നീ ആയിട്ട് ഇപ്പൊ ഒരുമിപ്പിച്ചിരിക്കുകയാണെന്ന്
നമ്മുടെ സേനാപതി തിരികെ പ്രിയെ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ. ഇനി ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. പൂജയും അർജുനും തമ്മിലുള്ളതേ മുജ്ജന്മ ബന്ധ. അതുകൊണ്ടാണ് അവർ ഈ ജന്മത്തിലും ഒന്നിച്ചത്. അതുകൊണ്ടാണ് അവർ തമ്മിൽ അത്ര ഐക്യവും സ്നേഹവും എല്ലാം നിലനിൽക്കുന്നത്. ഇതിനെല്ലാം കാരണക്കാരി നീയാന്നെല്ലാം പറഞ്ഞ് പ്രിയയെ കുറ്റപ്പെടുത്തിയപ്പോ എന്ന് വെച്ച് ഇനി ഇതിലൊന്നും ചെയ്യാനില്ലെന്നാണോ? ഹാ, ചെയ്യാനൊക്കെ ഉണ്ട്. നീ അരുണിമയെ കൊല്ലണം. എന്നാൽ മാത്രമേ ഇനി കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകത്തുള്ളൂ. അരുണിമ ഒരിക്കലും തിരികെ പഴയ ഓർമ്മകളിലേക്ക് തിരികെ വരരുത്. അതിനു മുന്നേ നീ അവരെ കൊലപ്പെടുത്തണം. ആയുർവേദ ചികിത്സയ്ക്ക് വന്ന പിഴവാണെന്ന് പറയണം. പൂജയുടെ പേരിൽ കുറ്റം ചാർത്തുകയും ചെയ്യാമെന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ ആ പ്ലാനിങ്ങുമായിട്ടാണ് ഇനി അവർ മുന്നോട്ട് പോകുന്നത്. അരുണിമയെയും പൂജയും എല്ലാവരെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. നീ നിനക്കതിന് പറ്റിയില്ലെങ്കിലേ പൂജയും അരുണിമയെയും നീ ശങ്കറിന്റെ വീട്ടിലേക്കും കൊണ്ടുപോകാന്ന് പറയാം കേട്ടോ. ബാക്കി പ്ലാനിങ്ങും കൊലപാതകം ഒക്കെ അവിടെ വെച്ച് ഞങ്ങൾ നടത്തിക്കോളാന്നും സേനാപതി പറയുകയാണ്. അങ്ങനെ അർജുനും നന്ദഗോപനും പൂജയും കൂടെ തിരികെ വീട്ടിലെത്തുകയാണ് കേട്ടോ. അപ്പൊ നന്ദഗോപന്റെ നെറ്റിയിലെ കെട്ട് കണ്ടിട്ട് അച്ഛമ്മയെല്ലാം ഞെട്ടിപ്പോവുകയാണ്. എന്തു പറ്റി മോനെന്നെല്ലാം ചോദിച്ചപ്പം ഇവര് സത്യം പറയുന്നില്ല. അത് അച്ഛനൊരു കല്ലിൽ തട്ടി വീണതാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ഓ, എന്നാലും മോനെ ഓർത്ത് ഈ അമ്മയ്ക്ക് ഒത്തിരി 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 അഭിമാനമാണ് തോന്നുന്നത്. എൻ്റെ മോളുടെ ഭർത്താവായിട്ട് മോനെ പോലെ ഒരാളെ കിട്ടിയതിൽ എനിക്ക് അഭിമാനം തോന്നുക മോനെ. ഇത്ര കാലം എൻ്റെ മോൾക്ക് വേണ്ടി കാത്തിരുന്നു. ഇപ്പം അവൾ തന്നെ ഓർമ്മയില്ലാതെ വന്നിട്ട് പോലും അവൾക്ക് വേണ്ടി എന്തെല്ലാമൊക്കെയോ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അങ്ങ് പൊക്കി പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും നന്ദഗോപന്റെ നെറ്റിയിലെ മുറിവെല്ലാം കണ്ട് നമ്മുടെ പ്രിയ ഓടി വരിക. അയ്യോ അച്ഛാ, എന്ത് പറ്റി? കണ്ടില്ലേ അച്ഛ ഹോസ്പിറ്റലിൽ പോകാന്നൊക്കെ പറഞ്ഞ് ഓവർ ആക്ട് ചെയ്തപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പേടിക്കാനൊന്നുമില്ല എന്ന് പൂജ പറയാം കേട്ടോ. ആ ശരിയാ, എല്ലാം നിങ്ങൾ ചെയ്തല്ലോ. പിന്നെ അമ്മയുടെ കാര്യത്തിന് പോയതാണെന്നുള്ള കാര്യമൊക്കെ ശരി തന്നെ, പക്ഷെ അച്ഛനെ കൊണ്ടുപോകുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണമായിരുന്നു എന്ന് പറയാം കേട്ടോ. ആ എന്താ പറ്റിയെന്നേ അങ്കിളിനോട് ചോദിച്ചാൽ മതി. അല്ല അച്ഛ, ഇത് വീണതൊന്നും അല്ലല്ലോ, മറ്റെന്തോ പറ്റിയതാണെന്ന് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തിനാ മോൾ അങ്ങനെയൊക്കെ പറയുന്നേ? പൂജ എന്തിനാ നീ കുറ്റപ്പെടുത്തുന്നേ? ഇപ്പം തന്നെ ഈ കാര്യത്തിന് പോകേണ്ടിയിരുന്നത് പൂജയല്ലോ, നീയല്ലേ? നീയല്ലേ അരുണിമയുടെ മോള്? എന്നിട്ട് പൂജ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യുമ്പോൾ അവരെ കുറ്റപ്പെടുത്തുകയാണ് വേണ്ടതെന്ന് നന്ദഗോപൻ തിരികെ ചോദിക്കുകയാണ് കേട്ടോ പ്രിയയോട്. അതിൽ പ്രിയ ഉത്തരവില്ലാതെ നിൽക്കുകയാണ്. അങ്ങനെ പിന്നീട് അരുണിമയെ കാണണമെന്ന് പറഞ്ഞിട്ട് പൂജ പോവുകയാണ് കേട്ടോ. അപ്പം നന്ദഗോപനും കൂടെ ചെല്ലുകയാണ് അർജുനും. അങ്ങനെ അരുണിമയുടെ റൂമിലെത്തിയപ്പോൾ അരുണിമ എന്തോ ഓർത്ത് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് പൂജയെ കണ്ടതും വലിയ സന്തോഷത്തിൽ ഓടി വരികയാണ്. അപ്പോഴാണ് നന്ദഗോപന്റെ തലയിലെ കെട്ട് കാണുന്നത്. അയ്യോ, പൂജയുടെ അച്ഛന് ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് അരുണിമ. അതിൽ പൂജ പറഞ്ഞു, അത് ഞാനൊന്ന് വീഴാൻ പോയതാ. അപ്പം എന്നെ രക്ഷിക്കാൻ വേണ്ടി അച്ഛൻ പിടിച്ചപ്പം അച്ഛനൊന്ന് വീണു പോയതാന്ന് പറയാം കേട്ടോ. അതിൽ അരുണിമയ്ക്ക് ഒത്തിരി സങ്കടം തോന്നുകയാണ്. എന്നാലും നന്ദഗോപനോട് നന്ദി പറയാം. എൻ്റെ മോളെ രക്ഷിച്ചല്ലോ, എൻ്റെ മോൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. പൂജ മോൾക്ക് വേണ്ടി ഞാൻ നന്ദി പറയാന്നൊക്കെ പറയാം കേട്ടോ. അതെന്തിനാ അങ്ങനെ ഒരു നന്ദിയുടെ ആവശ്യം? ഇവിടെ എൻ്റെ മോളല്ലേ എന്നൊക്കെ നന്ദഗോപനും പറയാം കേട്ടോ. ആ അമ്മേ, അച്ഛൻ എന്തിനാ ഞങ്ങളുടെ കൂടെ വന്നതെന്നറിയോ? ഞങ്ങൾ നിർബന്ധിച്ചിട്ടൊന്നും അല്ല, വാശി പിടിച്ച് ഞങ്ങളുടെ കൂടെ വന്നതാ അമ്മയ്ക്ക് വേണ്ടിയിട്ട്, അമ്മയോടുള്ള സ്നേഹം കൊണ്ട്. പിന്നെ ഈ മുള്ളും കല്ലും എല്ലാം ചവിട്ടി വളരെയധികം കഷ്ടപ്പെട്ട അച്ഛൻ ഞങ്ങളുടെ കൂടെ വന്നത് എല്ലാം എന്തിനു വേണ്ടിയാ, ആർക്ക് വേണ്ടിയാ? അമ്മയോടുള്ള സ്നേഹം കൊണ്ടാന്നെല്ലാം പറയാം കേട്ടോ. അതെല്ലാം കേട്ടപ്പോൾ നമ്മുടെ അരുണിമയുടെ മനസ്സിൽ നന്ദഗോപനോട് ഒത്തിരി ഇഷ്ടം സ്നേഹവും ഒക്കെ തോന്നുകയാണ്. അങ്ങനെ ഒരു തരത്തിൽ അച്ഛനും മകളും അമ്മയും എല്ലാം ഒന്നിക്കുമ്പോൾ പ്രിയ വീണ്ടും അടുത്ത പദ്ധതികളുമായിട്ട് വരികയാണ്. അരുണിമയെ എങ്ങനെയും ഇല്ലാതാക്കി ആ കുറ്റം പൂജയുടെ തലയിൽ ഇടാൻ വേണ്ടിയിട്ട്. പക്ഷേ പ്രിയയുടെ എല്ലാ കളികളും പൊളിക്കാൻ അവിടെ അർജുനുണ്ട്. വീണ്ടും അടുത്ത കിഡിലെ എപ്പിസോഡിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മച്ചാ.